ഹൈ വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ആർത്തവ സമയത്ത് ആർത്തവം നീട്ടാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. പക്ഷേ എന്നിരുന്നാലും മിക്ക ചടങ്ങുകൾക്കും എല്ലാ ഫംഗ്ഷൻസിനും പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ ആർത്തവം ഒരു തടസ്സമാവുമ്പോൾ അത് നീളാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നവരാണ് മിക്ക ആൾക്കാരും. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫംഗ്ഷൻസും കാര്യങ്ങളും, ഇപ്പം മരണാന്തര ചടങ്ങുകളാണെങ്കിലോ സ്വന്തം കല്യാണമാണെങ്കിലോ നമുക്ക് ഇതേപോലത്തെ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു ശീലമാക്കി എല്ലാ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കും ഇതൊരു ശീലമായിട്ട് ഈ ടാബ്ലറ്റ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അതായത് ഈ ടാബ്ലറ്റ്സ്, അതായത് ആർത്തവം നീളാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്. ഈസ്ട്രജനും പ്രോജസ്റ്റെറോണും എല്ലാം ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ടാബ്ലറ്റാണ് ഈ ആർത്തവം നീളാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടാബ്ലറ്റ്സ് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗർഭാശയത്തിലെ എൻഡോമെട്രിയം എന്ന് പറയുന്നതിൻ്റെ കട്ടി കൂട്ടിക്കൊണ്ടിരിക്കും, ലെയറിൻ്റെ കട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസസ് ലേറ്റ് ആവാനുള്ള കാരണം. അതായത് മെൻസസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനെ പിടിച്ച് നിർത്തുന്ന ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് എപ്പോഴും നമ്മൾ ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് മെൻസസിൻ്റെ മെൻസ്ട്രേഷനിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ പോയി എല്ലാ കാര്യങ്ങൾക്കും പോയി ടാബ്ലറ്റ് എടുക്കരുത്. എന്തെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവസരത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലർക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നീടുള്ളത്, ഒരിക്കലും ഇപ്പോൾ മെൻസസായി, അതായത് ആദ്യമായിട്ട് മെൻസസായ കുട്ടികളും പ്രഗ്നൻ്റ് ആവാൻ നിൽക്കുന്ന ലേഡീസും ഒരിക്കലും ഈ മെഡിസിൻ എടുക്കരുത്. ഈ ടാബ്ലറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെൻസസ് ആവാതിരിക്കുക, ചിലപ്പോൾ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുക, ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാവുക, അബ്ഡോമൽ പെയിൻ, വയറുവേദന ഉണ്ടാവുക, ചിലപ്പോൾ ആ ഇറഗുലറായിട്ട് വന്ന മെൻസസ് വീണ്ടും ഇറഗുലറായിട്ട്, അതായത് വീണ്ടും മാസം തെറ്റി വരിക, കറക്റ്റ് ഡേറ്റ് അല്ലാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ടാബ്ലറ്റ് എടുത്തു കഴിയുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് ആക്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളത് ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻ എടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ടാബ്ലറ്റ്സിൻ്റെ പേരറിയാം, അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി അത് മേടിച്ച് ഉപയോഗിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരാറുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് ഒരു ഡോക്ടറിനെ കണ്ട് നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കാര്യങ്ങളും മെൻസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്ത് അതിന് ശേഷം മാത്രം അവർ തരുന്ന നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻ കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതായത് ഓരോ ആൾക്കാർക്കും വേറെ വേറെ രീതിയിലാണ് മെഡിസിൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ആൾക്ക് ഏത് മെഡിസിനാണ് നല്ലത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയുള്ള മെഡിസിൻസ് മാത്രമേ ഷോപ്പിൽ പോയിട്ട് വാങ്ങാവൂ. ഡോക്ടറിനെ കണ്ട് അവരിൽ നിന്ന് എടുക്കുന്ന ടാബ്ലറ്റ് മാത്രമേ വാങ്ങി കഴിക്കാവൂ. സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കുക. അത് ഭാവിയിൽ നല്ല രീതിയിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.